മുത്തശ്ശിയാർക്കാവ്. പ്രകൃതി ഭംഗിയും പഴമയുടെ സൗന്ദര്യവും ഐശ്വര്യവും ഇപ്പോഴും കാണാൻ പറ്റണ ഒരു അമ്പലം. കഴിഞ്ഞ വർഷം നാട്ടിൽ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് മുത്തശ്ശിയാർക്കാവിലേക്ക് വന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും അത് കണ്ടിട്ടുണ്ടാവൂലേ. അന്ന് വന്നപ്പോഴത്തെ ഒരു വ്യൂ അല്ലാട്ട ഇന്ന്. ഞാനിപ്പോൾ ഇന്ന് വന്നേക്കണത് മകരച്ചൊവ്വ ദിവസമാണ് വന്നത്. അങ്ങനെ വരാനായിട്ട് എനിക്കൊരു ഭാഗ്യമുണ്ടായി. ഇത്തവണ നാട്ടിൽ വന്നപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ, ശരിക്കും പറഞ്ഞാൽ ഇന്നലെയാണ് മകരച്ചൊവ്വയായിരുന്നത്. പൊങ്കാല ഇടാൻ പറ്റിയ ചെയ്യണം എന്നായിരുന്നു, പക്ഷെ അതിന് മുൻകൂട്ടി നമ്മൾ ഇതൊക്കെ ബുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന ടൈമിൽ എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് കാണാനും മുത്തശ്ശിയാർക്കാവിലെ ദേവീനെ ഈ ഒരു പ്രത്യേക ദിവസം വന്ന് തൊഴാനും എനിക്ക് പറ്റി. ഉള്ളിൽ കയറി വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്തേക്കാണ് എടുത്തേക്കണത്. ഉള്ളിൽ ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച് നല്ല ഭംഗിയിലാണ് ദേവി ഇരിക്കുന്നുണ്ടായിരുന്നത്. ഇവിടെ എല്ലാ വർഷവും മാതൃവന്ദനം എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട്. പത്തമ്മമാരെ ആദരിക്കുന്ന ചടങ്ങ്. അപ്പോൾ ആ ചടങ്ങിലേക്കായിട്ട് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിനെ കൊണ്ടുവരാറുണ്ട്. ഇത്തവണ വന്നേക്കണത് സിനിമാ സീരിയൽ താരം അംബിക മോഹനാണ് കേട്ടോ. മൂന്ന് പ്രാവശ്യം വെള്ളം എടുത്തിട്ട് മൂന്ന് പ്രാവശ്യം ചെമ്പിൻ്റെ മൂടെ വാർക്കണം, മൂന്ന് പ്രാവശ്യം കാണിക്കണം. എങ്ങനെയാണ് പൊങ്കാല സമർപ്പിക്കേണ്ടതെന്ന് അവിടെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ അമ്പലത്തിൽ ഇങ്ങനെ നിറയെ പടികളാണ്. ആ പടികളിൽ നിറച്ചും പിന്നെ അത് കഴിഞ്ഞിട്ടൊരു വലിയ ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിലും നിറയെ വിശ്വാസികൾ പൊങ്കാല ഇടുന്നുണ്ടായിരുന്നു. ശ്രേയസ്സുണ്ടാകണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്ന ഈ കണ്ണീർ സമർപ്പണം മുത്തശ്ശി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രണ്ട് വരിയായിട്ട് അവര് എല്ലാവരും തിരുമുറ്റത്തേക്ക് ചെന്ന് ഈ സമയത്ത് മറ്റാർക്കും ദർശനം അനുവദിക്കുന്നതല്ല. എല്ലാവരും വരിയായി തിരക്ക് കൂട്ടാതെ വരിയായിട്ട് നിവേദ്യ സമർപ്പണത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ശ്രീകോവിലിനടുത്തേക്ക് ശ്രീലകത്തേക്ക് ചെല്ലാവുന്നതാണ്. അവിടെ ഉള്ള സമിതി പ്രവർത്തകർ ശ്രദ്ധിക്കുക, രാവിലെ മുതൽ ഭക്ഷണം പോലും വേണ്ട രീതിയിൽ കഴിക്കാതെ വന്ന് ഈ നിവേദ്യ സമർപ്പണം നിർവഹിച്ചിട്ടുള്ള അമ്മമാരാണ്. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ദർശനം നടത്താൻ അവരെ മുത്തശ്ശിമാരെ പോലെ തന്നെ കരുതി ദർശനം നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. ഒട്ടും തിരക്ക് കൂട്ടേണ്ട, പതുക്കെ മതി. നിവേദ്യം അവിടെ തന്നെ വെച്ച് നിവേദ്യത്തിന്റെ കാര്യം അവിടെയുള്ള സമിതി പ്രവർത്തകർ നോക്കിക്കോളും. നിവേദ്യം തിരിച്ചു വന്നു തൊഴുതതിന് ശേഷം തിരിച്ചെടുക്കാവുന്നതാണ്. മുത്തശ്ശി സമ്പ്രദായത്തിലുള്ള ആരാധനയും അതിൻ്റെ ഏറ്റവും ഭവ്യമായിട്ടുള്ള ഒരു പൂജ ഇവിടെ നടക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ മൂലമന്ത്രമായിട്ടുള്ള മൂലമന്ത്രത്തിൻ്റെ 10 അക്ഷരങ്ങളുടെ പ്രതിധാനം ചെയ്യുന്ന 10 അമ്മമാരും കൂടെ നമ്മുടെ വിശിഷ്ടാതിഥിയെയും ക്ഷേത്രം തന്ത്രി ആദരിച്ച് പൂജ ചെയ്ത് ഈ ക്ഷേത്രത്തിൻ്റെ മുത്തശ്ശി സങ്കല്പത്തിൻ്റെ ഒരു പ്രകടീഭാവം ഇവിടെ നടക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അമ്മയായും മകളായും സഹോദരിയായും ഭാര്യയായും ഒക്കെ നമ്മുടെ കുടുംബത്തിലുള്ള വേഷങ്ങൾ സ്വീകരിച്ച് വിളയാടുന്നത് ആ സാക്ഷാൽ മഹാമായ തന്നെയാണ് എന്ന സത്യം. പ്രപഞ്ചത്തിൻ്റെ ഇരിപ്പിടമായിട്ടുള്ള ഏതൊരുവരുടെ സാന്നിധ്യമില്ലെങ്കിൽ മഹാശിവപ്പെരുമാണെന്ന് അനങ്ങാൻ പോലും സാധിക്കില്ലയോ. ആ മഹാശക്തിയുടെ പ്രകടീകൃത ഭാവമാണ് ഓരോ അമ്മമാരും എന്ന സത്യത്തെ അറിഞ്ഞ് ആദരിച്ച് വണങ്ങുന്ന മാതൃവന്ദനം എന്ന പരിപാടി ഇവിടെ നടക്കുകയാണ്. ഈ പരിപാടി മാതൃവന്ദനം എന്ന ചടങ്ങിന് സാക്ഷി പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരുമുറ്റത്തേക്ക് വരാവുന്നതാണ്. മാതൃവന്ദനം എന്ന് പറഞ്ഞ ഒരു ചടങ്ങാണ് ഉള്ളിൽ നടക്കുന്നത്. ഉള്ളിലേക്ക് ക്യാമറയൊന്നും കൊണ്ടുപോകാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ പുറത്തു നിന്ന് എടുത്തുള്ളൂ. എല്ലാ വർഷവും ഇവിടെ ചെയ്യുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സാംസ്കാരിക പരിപാടികളൊക്കെ അപ്പുറത്തുണ്ട്.
ഞങ്ങൾ അതിനൊന്നും നിന്നില്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ഇവിടെ ഡിസംബർ 31 മണ്ഡല താലപ്പൊലി ഉണ്ടായിരുന്നു, പിന്നെ മകരചൊവ്വയ്ക്ക്. ഇനി വരുന്നത് ഏപ്രിലിൽ പൂരം വരുന്നുണ്ട്. അതിന് തറകളും പിന്നെ കാളവേലയൊക്കെ ആയിട്ടാണ് ഇവിടെ പൂരം നടക്കുക. ഈ പൂരത്തിന് അവിടെ അടുത്തുള്ള ഓരോ ദേശങ്ങളിലേക്ക് ഇങ്ങനെ പറ പോവും. ചേച്ചിയുടെ വീടിൻ്റെ സൈഡിലേക്ക് പറ ചെല്ലണ ദിവസം ചേച്ചിയുടെ വീട്ടിലാണ് ഈ പറ കൊണ്ട് ചെല്ലണവർക്കുള്ള സദ്യയൊക്കെ വർഷങ്ങളായിട്ട് ചെയ്യണത്. പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി പള്ളിപ്പുറം റൂട്ടിൽ കൊടുമുണ്ട എന്ന സ്ഥലത്താണ് ഈ അമ്പലം. ഞാൻ ആദ്യത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെയേറെ ഐശ്വര്യം തോന്നിട്ട് നമുക്ക് ഇവിടെ വന്ന് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാവും നമുക്ക്. ചില സ്ഥലങ്ങളിലേക്ക് ഒരിക്കൽ പോയാൽ വീണ്ടും പോകാൻ തോന്നില്ലേ? അതുപോലെ അന്ന് വന്നപ്പോൾ എനിക്ക് ഈ അമ്പലം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ വരാൻ പറ്റി. അതും ഒരു പ്രത്യേകതയുള്ള ദിവസത്തിൽ തന്നെ എനിക്കിവിടെ വരാനും തൊഴാനും എല്ലാം പറ്റി. ഈ സ്ഥലത്ത് രണ്ട് മുത്തശ്ശിയാർക്കാവുണ്ട് ഇത്രേ. നെടുങ്ങനാട് മുത്തശ്ശിയാർക്കാവാണിത്. ഇനി ഒരെണ്ണം വടക്കേ മുത്തശ്ശിയാർക്കാവുണ്ട്. അങ്ങോട്ട് ഞാൻ പോയിട്ടില്ല കേട്ടോ. വളരെയേറെ പ്രാധാന്യമുള്ള മകരച്ചുവ ദിവസം തന്നെ ഈ പൊങ്കാല ഇടുന്ന ദിവസം തന്നെ എനിക്കിവിടെ മുത്തശ്ശിയാർക്കാവിലേക്ക് പോയി വരാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.